സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ. അബ്ദുൾ അസീസ് പങ്കെടുത്തത് വിവാഹ സംസ്കാര ചടങ്ങുകളിലും സ്കൂൾ പി ടി എ യോഗത്തിലും. പോത്തൻകോട് പ്രദേശം പൂർണ്ണമായി അടച്ചിടും. നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി പനി ബാധിച്ച് മരിച്ചു. തബ്ലിഗ് ജമാഅത്ത് ഏഷ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ നിരവധി മലയാളികളും. തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ രോഗം സ്ഥിരീകരിച്ച 40-ലധികം പേർ നിസാമുദ്ദീനിൽ നിന്ന് മടങ്ങിയവർ. പങ്കെടുത്തവരിൽ 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും. നിസാമുദ്ദീൻ മർക്കസ് സെന്ററിൽ ഉണ്ടായിരുന്ന 300-ലധികം പേർ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ. 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മസ്ജിദിൽ ഉണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചു. നിസാമുദ്ദീനും പത്തനംതിട്ടയും കാസർഗോഡും അടക്കം രാജ്യത്തെ 10 കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന കേന്ദ്രം. രാജ്യത്ത് മരണം 40. കാസർഗോട്ടെ അതിർത്തി റോഡുകൾ തുറക്കില്ല. വയനാട്, കണ്ണൂർ അതിർത്തി റോഡുകൾ തുറക്കാമെന്ന് കർണാടകം. ഹൈക്കോടതിയെ നിലപാടറിയിച്ചു. രോഗികളെ തടയരുതെന്ന് ഹൈക്കോടതി. ആകില്ലെന്ന് കർണാടകം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. കാസർഗോഡ് ചികിത്സ കിട്ടാതെ ഒരാൾ കൂടി മരിച്ചു. മദ്യാസക്തർക്ക് കുറിപ്പടി നൽകണമെന്ന ഉത്തരവിനെതിരെ നിലപാട് കടുപ്പിച്ച് ഡോക്ടർമാർ. നാളെ കരിദിനം ആചരിക്കും. കറുത്ത ബാഡ്ജ് അണിഞ്ഞ് ജോലിക്ക് ഹാജരാകും. മദ്യം കിട്ടാതെയുള്ള മരണം ഒഴിവാക്കാനാണ് സർക്കാർ നടപടിയെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് രണ്ടാമത്തെ കോവിഡ് മരണം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് മുൻ ASI അബ്ദുൾ അസീസ് ആണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2. നേരിട്ട് വിദേശ ബന്ധമില്ലാത്ത ഇദ്ദേഹത്തിന് രോഗം പിടിപെട്ടത് എവിടെ നിന്ന് എന്നാണ് ഇനിയും കണ്ടെത്താനാകാത്തത്. ഇതാണ് വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. രോഗം മൂർച്ഛിച്ച് അവശനിലയിൽ ഈ മാസം 23 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച അബ്ദുൾ അസീസ് അന്നു മുതൽ അബോധാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 5 വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തിയത്. ഉയർന്ന രക്തസമ്മർദ്ദവും തൈറോയിഡ് പ്രശ്നങ്ങളുമുള്ള ഇദ്ദേഹത്തിന്റെ നില ഇന്നലെ രാത്രിയോടെ വഷളായി. ഹൃദയാഘാതവും പക്ഷാഘാതവും ഉണ്ടായി. വൃക്കകളുടെ പ്രവർത്തനവും തകരാറിലായി. തുടർന്നായിരുന്നു മരണം. 68 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഡോക്ടർമാരടക്കം അടുത്തിടപഴകിയവരും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. വിദേശയാത്രയോ മറ്റു ബന്ധങ്ങളോ ഇല്ലാതെ നാട്ടിലുണ്ടായിരുന്ന അബ്ദുൾ അസീസിന് രോഗം പകർന്ന സ്രോതസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സജീവമാണ്. എന്നാൽ ഇത് സമൂഹ വ്യാപനമാകാനുള്ള സാധ്യതയെ സർക്കാർ തള്ളുന്നു. ഇപ്പോൾ അങ്ങനെ ഭയക്കാനുള്ളൊരു സാഹചര്യമില്ല. കാരണം ഇദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് വന്ന പലരുമായിട്ടും പല സന്ദർഭങ്ങളിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇടപഴകുകയോ ചെയ്തതായിട്ടൊരു വിവരമുണ്ട്. അത് പൂർണ്ണമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കോണ്ടാക്റ്റ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. നേരത്തെ ഈ മാസം 18 ജലദോഷവുമായി തോന്നക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിരുന്നുവെങ്കിലും അന്ന് രോഗം കണ്ടെത്താനായിരുന്നില്ല. വിവാഹ ചടങ്ങിന് പുറമെ 2, 11 മരണാനന്തര ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. സ്കൂൾ പി ടി എ യോഗത്തിലും ബാങ്ക് ചിട്ടിലേരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ പട്ടിക പിഴവില്ലാതെ പ്രസിദ്ധീകരിച്ച് ഇവരിൽ നിന്ന് രോഗം പകർന്ന സ്രോതസ് കണ്ടെത്താനാണ് ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോവിഡ് 19 ബാധിച്ച് ഒരാൾ മരിച്ചതോടെ തിരുവനന്തപുരം പോത്തൻകോട് പൂർണ്ണ അടച്ചിടലിലേക്ക്. പോത്തൻകോട് പഞ്ചായത്ത് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവുമാണ് അടച്ചിടുന്നത്. പ്രദേശത്ത് റാപ്പിഡ് ടെസ്റ്റ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോത്തൻകോട് പഞ്ചായത്ത് രണ്ട് അണ്ടൂർക്കോണം പഞ്ചായത്തിൻ്റെ പോത്തൻകോടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ, 3 കാട്ടായിക്കോണം കോർപ്പറേഷൻ ഡിവിഷൻ്റെ അരിയോട്ട് കോണം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, ഏതാണ്ട് പോത്തൻകോടിൻ്റെ ഒരു 2 കിലോമീറ്റർ റേഡിയസിലുള്ള, 2-3 കിലോമീറ്റർ റേഡിയസിലുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളും ക്വാറന്റൈനിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പോത്തൻകോട്ടെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 3 ആഴ്ചക്കാലം പൂർണ്ണ നിരീക്ഷണത്തിൽ പോകണമെന്നാണ് നിർദ്ദേശം. മരിച്ച പോത്തൻകോട് വാപറമ്പലം മഞ്ഞുമല സ്വദേശി അബ്ദുൾ അസീസ് 5 ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൾ പഠിക്കുന്ന പച്ചപ്പള്ളി LP സ്കൂളിലെ PTA മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. 14 ഐരൂപ്പാറ സർവീസഹകരണ ബാങ്കിലെ ചിട്ടി നരക്കെടുപ്പിനെത്തിയിരുന്നു. ആരോഗ്യവകുപ്പ് നേരത്തെ പുറത്തിറക്കിയ റൂട്ട് മാപ്പിൽ ചിട്ടി നടന്ന ദിവസം 17 രേഖപ്പെടുത്തിയത്. ചിട്ടിയിൽ പങ്കെടുത്തത് ഭൂരിപക്ഷവും കച്ചവടക്കാരാണ്. ഇവരെല്ലാം നിരീക്ഷണത്തിൽ പോകണമെന്നാണ് നിർദ്ദേശം. 2 നടന്ന ഒരു കല്യാണത്തിലും അബ്ദുൾ അസീസ് പങ്കെടുത്തു. 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും സ്വകാര്യ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ശേഷമാണ് അബ്ദുൾ അസീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ആരോഗ്യവകുപ്പിന്റെയും മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശമനുസരിച്ച് പോത്തൻകോട് പഞ്ചായത്ത് തീർച്ചയായും
ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. റാപ്പിഡ് ടെസ്റ്റ് വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും പരിമിതിയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മൂന്നാഴ്ച കർശന ജാഗ്രതയ്ക്കിടയിലും റാപ്പിഡ് ടെസ്റ്റ് നടത്തുവാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കോവിഡ് ബാധിച്ച് മരിച്ച പോത്തങ്കോട് സ്വദേശി അബ്ദുൽ അസീസിന്റെ സംസ്കാരം കല്ലൂർ ജുമാ മസ്ജിദിൽ ഉടൻ നടക്കും. 10 അടി താഴ്ചയുള്ള കുഴിയെടുത്താണ് മൃതദേഹം മറവ് ചെയ്യുന്നത്. സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കൾ പങ്കെടുക്കില്ല. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ബന്ധുക്കൾ പിന്മാറിയത്. വളണ്ടിയർമാരും പള്ളി പ്രതിനിധിയും അടക്കം 7 പേർക്ക് മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത്. ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ പാലിച്ച് ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മതസമ്മേളനത്തിലൂടെ 100 കണക്കിന് ആളുകൾക്ക് രോഗം പരന്നതായി സംശയമുയർന്ന ദില്ലി തബ്ലിഗ് ജമാഅത്ത് മർക്കസിലും പരിസരത്തും ഒഴിപ്പിക്കൽ തുടരുകയാണ്. 1500 പേരെ ഇതിനകം ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരിൽ 200 പേർക്ക് രോഗലക്ഷണങ്ങളുള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും തബ്ലിഗ് മർക്കസിൽ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുകയാണ്. മതസമ്മേളനം നടക്കുമ്പോൾ രാജ്യത്ത് വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഭാരവാഹികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അവിടെ നിന്നും പി ആർ സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിസാമുദ്ദീനിൽ ഒഴിപ്പിക്കൽ നടപടി ഉച്ചസമയത്തും തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. 1000 ആളുകളെ നിരീക്ഷണ കേന്ദ്രത്തിലേക്കും ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയവരിൽ 200 പേർക്ക് ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇപ്പോൾ ഈ മർക്കസിനകത്തുള്ള ആളുകളെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രോഗലക്ഷണം ഉള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അവരെ കൊണ്ടുപോകുന്ന നടപടികളാണ് ഇപ്പോൾ നിസാമുദ്ദീനിൽ പുരോഗമിക്കുന്നത്. വലിയ ആശങ്കയുടെ കേന്ദ്രമായി നിസാമുദ്ദീൻ മാറിയിരിക്കുകയാണ്. ഈ മർക്കസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1000 ആളുകളുണ്ടായിരുന്നു. 13 മുതൽ 18 വരെയായിരുന്നു ഇവിടെ ഏഷ്യാ സമ്മേളനം നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. രാജ്യത്തിന് പുറത്തുനിന്ന് എത്തിയവരുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപ് ഇവരെല്ലാം തന്നെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നൊരു സ്ഥിതിയൊക്കെയുണ്ട്. തെലങ്കാനയിൽ പോയവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിരവധി പേർ മരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത 24 പേർക്ക് ദില്ലിയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ലഭ്യമായ വിവരങ്ങൾ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് 3000 ആളുകളാണ്. ഇവിടെ മർക്കസിനകത്ത് ഇവിടുത്തെ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രകാരം 15,000 ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര ആയിരങ്ങൾ ഇവിടെ താമസിച്ചു, എത്ര പേർ ഇവിടെ താമസിച്ചു എന്നതൊക്കെ തന്നെ ഇനി കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ ഇവരൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അവരാരൊക്കെയായി സമ്പർക്കത്തിലേർപ്പെട്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട് എന്നതൊക്കെ തന്നെ ഇനി പരിശോധിക്കണം. ഒരുപക്ഷെ വലിയ ഒരു ഭീഷണി തന്നെയാണ് നിസാമുദ്ദീൻ അതിലൂടെ ഉയർത്തുന്നത്. ഏതായാലും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും മാറ്റിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് പരിചയമുള്ള ആളുകൾ ആരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പരിശോധനകൾ നടക്കണം. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇവിടുത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയവർ ആരൊക്കെ എന്നത് അറിയിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അംഗീകരിച്ച് അനുസരിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് മുമ്പിൽ ആരൊക്കെ റിപ്പോർട്ട് ചെയ്യും എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും വലിയ ആശങ്ക കേന്ദ്രമായി നിസാമുദ്ദീൻ തുടരുകയാണ്. ഈ ഉച്ചസമയത്തും ഇവിടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്ന കാഴ്ചയാണ് നിസാമുദ്ദീനിൽ കാണുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചതാണ്. DTC ബസ്സുകളിലായാണ് ഇവരെ ആശുപത്രിയിലേക്കും നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ തന്നെ മാറ്റുന്നത്. നിസാമുദ്ദീനിൽ നിന്നും ക്യാമറമാൻ പി വടിവേലിനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. നിസാമുദ്ദീനിൽ നിന്നെത്തിയ 40 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ. 6 മരിച്ച തെലങ്കാനയിലെ 12 ജില്ലകളിൽ നിന്നായി 400 പേർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് കണക്ക്. ആന്ധ്രയിലും തമിഴ്നാട്ടിലുമായി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 24-ൽ 18 പേരും നിസാമുദ്ദീൻ ബന്ധമുള്ളവരാണ്. ഹൈദരാബാദ്, നിസാമാബാദ് എന്നിവിടങ്ങളിലായാണ് തെലങ്കാനയിലെ 6 കോവിഡ് മരണം. എല്ലാം നിസാമുദ്ദീനിൽ നിന്ന് എത്തിയവർ. പരിപാടിയിൽ പങ്കെടുത്ത 400 പേർ 12 ജില്ലകളിലായുണ്ട്. തിരിച്ചെത്തിയ ശേഷവും ഇവർ പല മതചടങ്ങുകളിലും പങ്കെടുത്തു. നിസാമുദ്ദീനിൽ നിന്ന് വന്നവർ ആരോഗ്യവകുപ്പിനെ ഉടൻ വിവരമറിയിക്കണമെന്നും പരിശോധനയും ചികിത്സയുമെല്ലാം സൗജന്യമായി നടത്താമെന്നും തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ട്രെയിനിലും ബസ്സിലുമായാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ച 10 ഇന്തോനേഷ്യൻ സംഘം ഉൾപ്പെടെ ദില്ലിയിൽ നിന്ന് തെലങ്കാനയിൽ എത്തിയത്. ഇവരുടെ സമ്പർക്ക പട്ടികയും അപൂർണം. ആന്ധ്രാപ്രദേശിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 17-ൽ 13 പേരും നിസാമുദ്ദീനിലെ ചടങ്ങിൽ പങ്കെടുത്തവരും ഇവരോട് ഇടപഴകിയവരുമാണ്. ഗുണ്ടൂരിലെ YSR കോൺഗ്രസ് MLA മുഹമ്മദ് മുസ്തഫയും രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലായി. MLAയുടെ ബന്ധുവിന് നിസാമുദ്ദീനിൽ നിന്നെത്തി കോവിഡ് ബാധിച്ചിരുന്നു. ഇയാളോട് ഇടപഴകിയ 4 പേരും രോഗബാധിതരായി. തമിഴ്നാട്ടിൽ നിസാമുദ്ദീനിലെ പരിപാടിയിൽ പങ്കെടുത്ത 21 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മടങ്ങിയെത്തിയ 981 പേരെ തിരിച്ചറിഞ്ഞെന്ന് സർക്കാർ പറയുന്നു. ഇനിയും 600 പേർ ബാക്കി. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ സ്വദേശികൾ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി.
നിസാമുദ്ദീനിൽ നിന്നെത്തിയവരിൽ ചിലർ മാർച്ച് 18-ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നടന്ന സി എ വിരുദ്ധ റാലിയിലും പങ്കെടുത്തു. ഈറോഡ് സേലം മേഖലകളിലാണ് അതീവ ജാഗ്രത. കർണാടകത്തിലെ തുമക്കൂരുവിൽ നിസാമുദ്ദീനിൽ നിന്നെത്തിയ 65-കാരൻ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. മടങ്ങിയെത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമം കർണാടക സർക്കാരും ഊർജിതമാക്കിയിട്ടുണ്ട്. ചെന്നൈ ബ്യൂറോയ്ക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ബംഗളൂരു. നിസാമുദ്ദീനും പത്തനംതിട്ടയും കാസർഗോഡും ഉൾപ്പെടെ 10 സ്ഥലങ്ങൾ കോവിഡ് 19 പ്രതിരോധത്തിൽ അതീവ ശ്രദ്ധ വേണ്ട മേഖലകളായി കേന്ദ്രം പ്രഖ്യാപിച്ചു. കോവിഡ് 19 തുടർന്നുള്ള മരണം 40 ഉയർന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. ലോക്ഡൌൺ പ്രഖ്യാപിച്ച് കോവിഡ് പിടിച്ചിരുത്താനുള്ള ശ്രമങ്ങൾക്ക് ദില്ലി നിസാമുദ്ദീനിലെ സമ്മേളനത്തെ തുടർന്നുള്ള രോഗവ്യാപനം വൻ തിരിച്ചടിയാകുന്നു. ചടങ്ങിൽ പങ്കെടുത്ത 1500-ലധികം പേർ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ ചെറിയ മുറികളിൽ നിരവധി പേരാണ് തിങ്ങിഞ്ഞെരിങ്ങി ലോക്ഡൌണിന് ശേഷവും കഴിഞ്ഞത്. രോഗലക്ഷണങ്ങളുമായി 330-ലധികം പേർ ദില്ലി ആശുപത്രികളിൽ തന്നെയുള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ ആശങ്ക കൂട്ടുന്നു. തമിഴ്നാട്, തെലങ്കാന, കേരളം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, അസം, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ചടങ്ങിലുണ്ടായിരുന്നവർ മടങ്ങിയത്. 10 വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ചടങ്ങിലുണ്ടായിരുന്നു. ഇതിൽ 7 രാജ്യങ്ങളിലുള്ളവർ ഇപ്പോൾ ദില്ലി ആശുപത്രികളിലുണ്ട്. മുംബൈയിൽ നേരത്തെ മരിച്ച ഫിലിപ്പീൻസ് പൗരനും നിസാമുദ്ദീനിൽ എത്തിയിരുന്നു എന്നാണ് വിവരം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ നിരീക്ഷണ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചാണ് ദില്ലി സർക്കാർ സ്ഥിതി നേരിടുന്നത്. അപരാധ കി ശ്രേണി മേ കാം കിയ ഹൈ 5 ലോഗോ സേ സ്യാദാ കാ കഞ്ജഷൻ കോയി ഭീ ഫംഗ്ഷൻ അലൗഡ് നഹീ താ ഉസ്കേ ബാവജൂദ് ഭീ ഉൻഹോനെ ഇസ് തരഹ കാ കാം കിയ ഹൈ. നിസാമുദ്ദീന് പുറമേ മൊഹല്ല ക്ലിനിക്കിലെ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ദില്ലിയിലെ ദിൽഷാദ് ഗാർഡനും അതീവ ശ്രദ്ധ ആവശ്യമുള്ള മേഖലയുടെ പട്ടികയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി. കേരളത്തിൽ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളാണ് പട്ടികയിലുള്ളത്. മുംബൈ, മീററ്റ്, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലും ജാഗ്രതയ്ക്ക് നിർദ്ദേശമുണ്ട്. ലോക്ഡൌണിന് മുമ്പുള്ള നിരക്കനുസരിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ പകുതി കേസുകളെ ഇന്നലെ വരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും അടിയന്തര യോഗങ്ങൾ വിളിച്ച് സ്ഥിതി ചർച്ച ചെയ്തു. രാജ്യം ലോക്ഡൌൺ പ്രഖ്യാപിച്ച് 1 ആഴ്ച പിന്നിടുമ്പോഴാണ് 10 മേഖലകളിൽ കൂടുതൽ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിസാമുദ്ദീനിൽ പ്രാദേശിക ഭരണകൂടം നേരത്തെ ഇടപെടേണ്ടതായിരുന്നുവെന്നും ആരോഗ്യമന്ത്രാലയം വിലയിരുത്തുന്നു. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. നിസാമുദ്ദീനിലെ തബ്ലിഗ് ജമാഅത്ത് പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ മലയാളി ദില്ലിയിൽ മരിച്ചു. പത്തനംതിട്ട മേലെ വെട്ടിപ്രം സ്വദേശി ഡോക്ടർ എം സലീമാണ് കഴിഞ്ഞ മാസം 24-ന് പനി ബാധിച്ച് ദില്ലിയിൽ മരിച്ചത്. സംസ്ഥാനത്ത് നിന്ന് നിരവധി പേർ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജിലെ മുൻ അധ്യാപകൻ മേലെ വെട്ടിപ്രം ഫാത്തിമ മൻസിലിൽ ഡോക്ടർ എം സലീം മാർച്ച് 7-നാണ് നിസാമുദ്ദീൻ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രാർത്ഥനാ സംഗമത്തിനെത്തിയത്. 24-ന് പനി ബാധിതനായി മരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഇദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവർ അറിയിച്ചത്. സംസ്കാരം നിസാമുദ്ദീൻ മർക്കസ് ഖബർസ്ഥാനിൽ നടത്തി. ഒപ്പമുള്ള തിരുവനന്തപുരം പത്തനംതിട്ട സ്വദേശികൾ ദില്ലിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, അവിടെ തന്നെ മരണപ്പെട്ടു. അവിടെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും വാങ്ങിയതിന് ശേഷമാണ് അടക്കിയതെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് 7 പേരും ആലപ്പുഴയിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ 6 പേരും പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് 19 സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതോടെ നിലവിലുണ്ടായിരുന്ന നിരോധനാജ്ഞ 2 ആഴ്ചത്തേക്ക് നീട്ടി. നിസാമുദ്ദീനിൽ നിന്ന് വന്നവരെ പൂർണ്ണമായും കണ്ടെത്താൻ നിർദ്ദേശം നൽകിയെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ കഴിഞ്ഞ 1 മാസം മുഴുവൻ പത്തനംതിട്ട ജില്ലയിൽ ഈ പറയുന്ന സ്ഥലത്ത് പോയി വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ട്രേസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും വന്നവരടക്കം 7800 പേർ ജില്ലയിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ദില്ലി തബ്ലിഗ് ജമാഅത്ത് മർക്കസിൽ മതസമ്മേളനം നടക്കുമ്പോൾ രാജ്യത്ത് വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മർക്കസ് വക്താവ് മുഷറഫ് അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ലേക്കിൻ 15 മാർച്ച് കെ ബാദ് സേ ഹമേ അപ്നേ സോർസസ് സേ ജൈസേ മീഡിയ മേ ആ റഹാ ഹൈ വുഹാൻ മേ ഹോ ഗയാ, ഇറ്റലി മേ ഹോ ഗയാ, ഉസ്കോ ദേഖ്തേ ഹുവേ ഹമനേ ഖുദ് ഹി യഹാ പർ എൻട്രി റിസ്ട്രിക്ട് കർ ദി, ജിസ്കി വജഹ സേ യഹാ പർ 21-20 താരീഖ് തക് ജോ ഹൈ സിർഫ 1500 സേ 2000 ലോഗ് തേ. കാസർഗോഡ് മംഗലാപുരം അതിർത്തിയിലൂടെ ആംബുലൻസ് പോലും കടത്തിവിടാനാകില്ല എന്ന നിലപാടിലുറച്ച് കർണാടകം. അതേസമയം കേരളത്തിലേക്കുള്ള 2 അതിർത്തി റോഡുകൾ തുറക്കാമെന്ന് കർണാടക സർക്കാർ കേരള ഹൈക്കോടതിയെ അറിയിച്ചു. അതിർത്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി അതിർത്തി റോഡുകൾ അടച്ചിടരുത് എന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ കർണാടകത്തിന് ബാധ്യതയുണ്ടെന്ന് അറിയിച്ചു. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കേരള കർണാടക അതിർത്തി റോഡുകൾ മണ്ണിട്ടടച്ച നടപടി ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരിഗണിച്ചത്. വയനാട് അതിർത്തിയുമായി ബന്ധിപ്പിക്കുന്ന ഇരിട്ടി, മാനന്തവാടി, സർഗൂർ, മൈസൂർ റോഡും സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപെട്ട് മൈസൂർ റോഡും തുറക്കാമെന്ന് കർണാടക AG തന്നെ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. എന്നാൽ മംഗലാപുരം കാസർഗോഡ് റോഡിന്റെ കാര്യത്തിൽ കർണാടകം കടുംപിടുത്തം തുടരുകയാണ്.
രോഗികളുമായി എത്തുന്ന ആംബുലൻസുകളെയെങ്കിലും കടത്തിവിടുന്നത് പരിഗണിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടറിയിച്ച കർണാടകം മംഗലാപുരം കാസർഗോഡ് റൂട്ടിൽ ജനബാഹുല്യം കൂടുതലാണെന്നും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും മറുപടി നൽകി. ചരക്ക് നീക്കത്തിന് ആവശ്യമായ റോഡുകൾ ഇപ്പോൾ തന്നെയുണ്ടെന്നും നിലപാടെടുത്തു. അതിർത്തി റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം പാലിക്കാൻ കർണാടകത്തിന് ബാധ്യതയുണ്ടെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ മറുപടി. കാസർഗോഡ് മംഗലാപുരം റൂട്ടിന്റെ കാര്യത്തിൽ നിലപാടറിയിക്കാൻ ഇരു എജിമാരോടും കോടതി ആവശ്യപ്പെട്ടു. ഹർജി നാളെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കർണാടകം അതിർത്തി അടച്ചതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ ഒരാൾ കൂടി മരിച്ചു. മഞ്ചേശ്വരം സ്വദേശി ശേഖറാണ് മരിച്ചത്. ഹൃദ്രോഗിയായ ശേഖർ മംഗളൂരുവിലാണ് ചികിത്സ തേടിയിരുന്നത്. കർണാടക അതിർത്തി അടച്ചതോടെ ചികിത്സ മുടങ്ങിയിരുന്നു. ഇതിനിടെ രാവിലെ വീട്ടിൽ വെച്ചാണ് ശേഖർ മരിച്ചത്. ഇതോടെ ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 6 ആയിരിക്കുകയാണ്. തുമിനാട് സ്വദേശി മാധവനും കർണാടക തലപ്പാടി സ്വദേശി ആയിഷയും മംഗൽപാടിയിലെ അസീസും ഇന്നലെയാണ് മരിച്ചത്. സമാന സാഹചര്യത്തിൽ തുമിനാട് സ്വദേശി അബ്ദുറഹ്മാനും കർണാടക ബണ്ട്വാൾ സ്വദേശി പാത്തുനിയും 2 ദിവസം മുമ്പ് മരിച്ചിരുന്നു. ഇതുവരെയും രോഗികൾക്ക് വേണ്ടി അതിർത്തി തുറന്നു കൊടുക്കാൻ പോലും കർണാടകം തയ്യാറായിട്ടില്ല. മദ്യാസക്തി ഉണ്ടെന്ന കുറിപ്പടി നൽകണമെന്ന ഉത്തരവിനെതിരെ ഡോക്ടർമാർ പ്രതിഷേധം കടുപ്പിക്കുന്നു. ഉത്തരവിനെതിരെ KGMO നാളെ കരിദിനം ആചരിക്കും. കുറിപ്പടി നൽകില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. മദ്യം കിട്ടാതെയുള്ള മരണങ്ങൾ ഒഴിവാക്കാനാണ് ഉത്തരവ് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. മദ്യാസക്തി ഒരു രോഗമാണ്. അതിനാവശ്യം ശാസ്ത്രീയ ചികിത്സയാണ്. അതിനപ്പുറമുള്ള ഒരു നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ ഡോക്ടർമാർ തയ്യാറല്ല. നടപടി വന്നാൽ നേരിടും. കൂടുതൽ പേരും വരുന്നത് ഈ ഒരു എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചികിത്സ അല്ലാതെ, ചികിത്സ എടുക്കാതെ, ചികിത്സാ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കാണിക്കുകയും അതുവഴി അവർക്ക് ലിക്കർ കിട്ടുന്ന ഒരു ഒരു ബാക്ക് ഡോർ എൻട്രി മാതിരി, ഒരു വളഞ്ഞ വഴിയിൽ ലിക്കർ കിട്ടുന്ന മാതിരിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും ദൗർഭാഗ്യമാണ്. പ്രതിഷേധ ഭാഗമായി നാളെ കറുത്ത ബാഡ്ജ് ധരിച്ചാകും ജോലിക്കെത്തുക. ഉത്തരവിലെ അശാസ്ത്രീയത ജനങ്ങളെ അറിയിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി ബോധവൽക്കരണം നടത്തും. അതേസമയം വിഷയത്തിൽ സർക്കാർ നിലപാട് ഇങ്ങനെ. മദ്യം കുറിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ കുറച്ച് 3-4 പേർ ആത്മഹത്യ ചെയ്തു. 5 എത്രയോ ആയത് ആത്മഹത്യ അത്രയും ആത്മഹത്യ ചെയ്തു. അപ്പോൾ മരിക്കാൻ ഇടവരരുത്. വിഡ്രോവൽ സിൻഡ്രം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ളൊരു അഡ്വൈസ് എന്നുള്ള നിലയിൽ അത് കാണുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ന്യൂസ് എറ്റ് വൺ തുടരുകയാണ്. ഇടുക്കിയിൽ കോവിഡ് സ്ഥിരീകരിച്ച പൊതുപ്രവർത്തകന്റെ 3-ാമത്തെ പരിശോധനാ ഫലവും നെഗറ്റീവ്. 2-ഉം 3-ഉം ഫലങ്ങൾ നെഗറ്റീവ് ആയതോടെ ഇയാൾക്ക് വൈകാതെ ആശുപത്രി വിടാം. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 2-ാമത്തെ രോഗിയുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ഇടുക്കിക്കാർക്കും പൊതുപ്രവർത്തകനുമായി അടുത്തിടപഴകിയവർക്കും ആശ്വാസം. ഞായറാഴ്ച എത്തിയ 2-ാം ഫലത്തിന് പിന്നാലെ 3-ാം പരിശോധനാ ഫലവും നെഗറ്റീവ്. തുടർച്ചയായി 2 ഫലങ്ങൾ നെഗറ്റീവായതോടെ ഇയാൾക്ക് വൈകാതെ വീട്ടിലേക്ക് മടങ്ങാം. ഇത് സംബന്ധിച്ച തീരുമാനം മെഡിക്കൽ ബോർഡ് ചേർന്നെടുക്കും. വീട്ടിലേക്ക് മാറ്റിയാലും 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയണം. കഴിഞ്ഞ 26-നാണ് ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 2-ാമതായി കോവിഡ് സ്ഥിരീകരിച്ച കുമാരമംഗലം സ്വദേശിയുടെ 3-ാമത്തെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇയാളുടെ ആദ്യ 2 ഫലങ്ങളും പോസിറ്റീവായിരുന്നു. അടുത്ത ഫലവും നെഗറ്റീവായാൽ ഇയാൾക്കും വീട്ടിലേക്ക് മടങ്ങാം. ദുബായിൽ നിന്നെത്തിയ 33-കാരനെ കഴിഞ്ഞ 19-നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇടുക്കിയിൽ 5 പേരെയാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. ഇതിൽ ആദ്യം രോഗം പിടിപെട്ട ബ്രിട്ടീഷ് പൗരന് ഭേദമായി. പൊതുപ്രവർത്തകനുമായുള്ള സമ്പർക്കം വഴി രോഗം പിടിപെട്ട നാട്ടുകാരനും ഏകാധ്യാപികയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ലോക്ഡൌൺ കാരണം രാജ്യത്തെ ഗതാഗതം നിലച്ചതോടെ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കുള്ള മരുന്നുകൾ കേരളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തിച്ചു. വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള ക്യാൻസർ മരുന്നുകൾ അടക്കമാണ് ഹെലികോപ്റ്ററിൽ എത്തിച്ചത്. വിവരങ്ങളുമായി പ്രിൻസ് പാങ്ങാടൻ ചേരുന്നു. പ്രിൻസ്, ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇതിൽ കർണാടക അതിർത്തി അടഞ്ഞതോടെയാണ് ഇത്തരത്തിലൊരു മാർഗം സ്വീകരിക്കാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറായത്. എന്തായാലും ബംഗളൂരുവിൽ നിന്നുൾപ്പെടെയാണ് കേരളത്തിലേക്ക് അത്യാവശ്യ മരുന്നുകൾ എത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അർബുദ രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവർക്കുള്ള മരുന്നുകളാണ് ഇന്നിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ഏജൻസിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അത്യാവശ്യ മരുന്നുകൾ എത്തിച്ചു നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ പരുമല ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ ഇവിടെ അല്പസമയം മുമ്പ് ഹെലികോപ്റ്ററിൽ എത്തിച്ചു. പമ്പ DB കോളേജിന്റെ ഗ്രൗണ്ടിലാണ് മരുന്നുമായി ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള മരുന്നുമായി ഹെലികോപ്റ്റർ എത്തിയത്. പരുമല ആശുപത്രിയിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലുണ്ട്. ആ ഒരു കാരണങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിൽ വളരെ അത്യാവശ്യമുള്ള മരുന്നുകൾ എത്തിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികളിലും ഇത്തരത്തിൽ ഇതേ ഏജൻസി തന്നെ മരുന്നുകൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ അത്യാവശ്യ മരുന്നുകൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എത്തിക്കുന്നത്. പോലീസ് കാർക്കശ്യം കുറച്ചതോടെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്നു.
ആദ്യ ദിനം 342 കേസുകൾ രജിസ്റ്റർ ചെയ്ത കണ്ണൂരിൽ ഇന്നലെ എടുത്തത് 5 കേസുകൾ മാത്രം. നഗരങ്ങളിലെ വൻ ജനസാന്നിധ്യം കടുത്ത ആശങ്കയുണ്ടാക്കുന്നതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. കണ്ണൂർ ടൗണിലെ പച്ചക്കറി മാർക്കറ്റ് സമയം രാവിലെ 10 മണി. ഒരു നിയന്ത്രണവുമില്ലാതെ ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അയഞ്ഞതോടെ മാർക്കറ്റിൽ ആഴ്ച ചന്തയുടെ തിരക്കാണ്. ഇന്ന് കുറച്ചാളധികം ആൾക്കാർ കാണുന്നുണ്ട്. ഇന്നലെ വളരെ ആൾക്കാർ കുറവാണ്. രാവിലത്തെ കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. റോഡിൽ അല്പം തിരക്ക് വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പോലീസ് കൂടുതൽ കർക്കശമായി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിരന്തരമുള്ള ഓർമ്മപ്പെടുത്തലൊന്നും പ്രാവർത്തികമാകുന്നില്ല. റോഡിലിറങ്ങിയ ആളുകളെ എസ് പി യതീഷ് ചന്ദ്ര ഏത്തമിടിച്ചത് സേനയ്ക്ക് നാണക്കേടായതോടെയാണ് പോലീസ് രീതി മാറ്റിയത്. എന്നാൽ ലോക്ക്ഡൌൺ ലംഘിക്കുന്നതിന് നിയമപരമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സം എന്താണ്? ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ പേർ നിരത്തിലിറങ്ങിയ ഇന്നലെ പോലീസ് എടുത്ത കേസുകളുടെ കണക്ക് നോക്കാം. അനാവശ്യമായി പുറത്തിറങ്ങിയതിന് 26-ാം തീയതി കണ്ണൂരിൽ 346 കേസുകളിലായി 1000 പേരായിരുന്നു പ്രതികൾ. 75 വാഹനങ്ങളും പിടിച്ചെടുത്തു. എന്നാൽ ഇന്നലെ എടുത്തത് ആകെ 5 കേസുകൾ. പിടിച്ചെടുത്തതാകട്ടെ 3 വാഹനങ്ങൾ. ഇന്നലെ സംസ്ഥാനത്ത് 1089 കേസ് രജിസ്റ്റർ ചെയ്തിടത്താണ് കണ്ണൂരിലെ ഈ 5 കേസെന്ന കണക്ക്. റോഡിൽ പരിശോധനയും ബോധവൽക്കരണവും കർക്കശമാക്കിയില്ലെങ്കിൽ ആളുകൾ ഇറങ്ങുന്നത് ഇനിയും തുടരും. അങ്ങനെയെങ്കിൽ രോഗത്തെ ചെറുക്കുക കഠിനമാകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.